ഹലോ ഗേസ്, അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് നമ്മൾ ഗെയിമിംഗ് ഐ പിയിനായിട്ടാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത് എയർടെലിൻ്റെ ഗെയിമിംഗ് ഐ പിയിനാണ്. അപ്പോൾ നമുക്ക് ബോറടി വേണ്ട നമ്മൾ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതിനായിട്ട് നിങ്ങളെ ഫോണിൻ്റെ സെറ്റിങ്സ് ഒന്ന് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഞാൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. സെറ്റിങ്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സിം കാർഡ് ആൻഡ് മൊബൈൽ നെറ്റ്വർക്ക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു നാലാമത് അഞ്ചാമത് ആയിരിക്കും നിങ്ങളെ ഫോണിൽ ഉണ്ടാവുക ആ ഒരു ഓപ്ഷൻ. അപ്പോൾ എൻ്റെ ഫോണിൽ ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും സിം കാർഡ് ആൻഡ് മൊബൈൽ നെറ്റ്വർക്ക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ. അപ്പോൾ ആ ഒരു ഓപ്ഷൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ എയർടെലിൻ്റെ സിമ്മ് ഏത് സ്ലോട്ടിലാണോ നോക്കുക, അതായത് നമ്മുടെ സിം വണ്ണിലാണോ ടൂവിലാണോ നോക്കുക. അപ്പോൾ എൻ്റെ എയർടെലിൻ്റെ സിം എന്ന് പറയുന്നത് സിം വണ്ണിലാണ്. അത് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും സിം വണ്ണ് എന്നുള്ളത് ഏറ്റവും മുകളിലായിട്ട് രണ്ട് ചതുരത്തിലായിട്ട് ഒരു ബോക്സിലായിട്ട് കൊടുത്തിട്ടുണ്ട് സിം വണ്ണ് എയർടെൽ എന്ന് പറഞ്ഞിട്ട്. സിം ടൂവിൽ ഒരു സിമ്മില്ല. അപ്പോൾ ഇവിടെ വണ്ണാണ് ഞാൻ സെലക്ട് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ എയർടെൽ സെലക്ട് ചെയ്യാം. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എല്ലാവരും ഫോണിൽ ഉണ്ടാകുന്ന ഒരു ഓപ്ഷനാണ് ആക്സസ് പോയിൻറ്റ് നെയിംസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ ആ ആക്സസ് പോയിൻറ്റ് നെയിംസ് ഒന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇത് എല്ലാവരും ഫോണിൽ ഉണ്ടാവും. ഇത് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് സമയത്തിൽ സെർച്ച് ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ ആ സെർച്ചിൽ പോയിട്ട് ജസ്റ്റ് ആക്സസ് പോയിൻറ്റ് നെയിംസ് എന്ന് സെർച്ച് ചെയ്യുക, അല്ലെങ്കിൽ എ പി എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ കിട്ടുന്നതായിരിക്കും. അത് എയർടെലിൻ്റെ സിം സ്ലോട്ടിൽ തന്നെ ആണോ എന്ന് ജസ്റ്റ് ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ ഇവിടെ ആക്സസ് പോയിൻറ്റ് നെയിംസ് ജസ്റ്റ് ക്ലിക്ക് ചെയ്യാനായിട്ട് പോവാണ്. അപ്പോൾ ആക്സസ് പോയിൻറ്റ് നെയിംസ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഏറ്റവും താഴെയായിട്ട് ന്യൂ എ പി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും. അതുപോലെ തന്നെ റീസെർച്ച് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ ഈ മേത്ത കാണുന്ന ഈ ഇൻ്റർനെറ്റ് എന്നുള്ളത് നമ്മുടെ എയർടെലിൻ്റെ ഡിഫാൾട്ട് ആയിട്ടുള്ള എ പി എനാണ്. അപ്പോൾ അത് നമ്മൾ എഡിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്ക് പുതിയ ഒന്ന് ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുക വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഏറ്റവും താഴത്തായിട്ടുള്ള ഈ ന്യൂ എ പി എൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നെയിം എ പി എന്ന് പറയുന്ന കുറേ കാര്യങ്ങളുണ്ടാവും. അപ്പോൾ ഇതിൽ കുറേ കാര്യം നമുക്ക് ചേഞ്ച് ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ നെയിം സെറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് നെയിം ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എയർടെൽ എന്ന് കൊടുക്കുക. ഇവിടെ നിങ്ങൾക്ക് എന്ത് വേണേൽ നിങ്ങൾക്ക് പേര് കൊടുക്കാം. കാരണം പേരിൽ നമ്മളിപ്പോൾ എന്ത് കൊടുത്തു കഴിഞ്ഞാലും അതിൽ സ്പീഡും കാര്യങ്ങളൊന്നും വ്യത്യാസവും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് എന്ത് വേണം പേര് കൊടുക്കാം. അപ്പോൾ ഇവിടെ ജസ്റ്റ് എയർടെൽ എന്ന് കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ 4G എന്നോ അങ്ങനെ എന്തെങ്കിലും കൊടുത്തിടാം. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ ഓക്കെ കൊടുക്കുകയാണ്. ഓക്കെ എടുത്തിട്ടുണ്ട്. എന്നിട്ടിതിൻ്റെ നേരെ താഴെയുള്ള ഈ എ പി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും. ആ എ പി എം ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ എയർടെൽ എന്ന് ജസ്റ്റ് കൊടുക്കുക. എയർടെൽ കൊടുത്തു കഴിഞ്ഞാൽ ഡോട്ട് കൊടുത്ത ശേഷം ഇവിടെ 23 എന്ന് കൊടുക്കുക. എന്നിട്ട് ഇവിടെ അണ്ടർസ്കോർ ഉണ്ടാവും. അണ്ടർസ്കോർ ഇട്ട ശേഷം ഇവിടെ 4G എന്ന് കൊടുക്കുക. ഓക്കെ, ഇത് ഇങ്ങനെ തന്നെ നിങ്ങൾ കൊടുക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഇത് ഫുള്ള് സ്മോൾ ലെറ്ററാണ്. ഈ 4G ജി മാത്രമേ ക്യാപിറ്റലായിട്ടുള്ളൂ, ബാക്കി എല്ലാം സ്മോൾ ലെറ്ററാണ്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ തന്നെ ടൈപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ജസ്റ്റ് ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് മുകളിലായിട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ പ്രോസി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടോ, ആ പ്രോസി ജസ്റ്റ് എടുക്കുക. അപ്പോൾ പ്രോസി എടുത്തു കഴിഞ്ഞാൽ ഇവിടെ എയർടെൽ എന്ന് കൊടുക്കുക. എന്നിട്ട് 23 എന്ന് കൊടുക്കുക. ഓക്കെ, ഇതാണ് ഇതിൻ്റെ പ്രോസി എന്ന് പറയുന്നത്. ഇത് ഇതുപോലെ തന്നെ ടൈപ്പ് ചെയ്യാൻ ശ്രമിക്കുക. എയർടെൽ കഴിഞ്ഞിട്ട് ഇവിടെ സ്പേസും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ അങ്ങനെ തന്നെ ടൈപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. എന്നിട്ട് ജസ്റ്റ് ഇവിടെ ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ നേരെ താഴത്തുള്ള ഈ പോർട്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും. ആ പോർട്ട് ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ പോർട്ട് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഈ 23 എന്ന് കൊടുക്കുക. 23 ജസ്റ്റ് കൊടുത്ത ശേഷം ഇവിടെ സ്റ്റാർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും. അവിടെ ഈ ഒരു മേത്തലായിട്ട് സ്റ്റാർ വരുന്ന രീതിയിൽ ജസ്റ്റ് ഒരു ഐക്കൺ ഉണ്ടാവും, നിങ്ങളുടെ കീബോർഡിലുണ്ടാവും. ജസ്റ്റ് നോക്കിയാൽ മതി. നമ്മുടെ 4G ജി ക്യാപിറ്റലായിട്ട് കൊടുക്കുക. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കൊടുക്കേണ്ടത് പോർട്ടായിട്ട്. എന്നിട്ട് ജസ്റ്റ് ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ യൂസർ നെയിം എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ ആ യൂസർ നെയിം ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. യൂസർ നെയിം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എയർടെൽ എന്ന് കൊടുക്കുക. എയർടെൽ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ 4G എന്ന് കൊടുക്കുക. അപ്പോൾ യൂസർ നെയിം നമുക്ക് വേണമെങ്കിൽ സ്പേസ് ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ എയർടെൽ എന്ന് കൊടുത്ത ശേഷം ഇവിടെ 4G ജി ക്യാപിറ്റൽ മാത്രം കൊടുക്കുക. യൂസർ നെയിം ഇവിടെ എയർടെലിൻ്റെ സ്മോൾ ലെറ്ററുകൾ കൊടുക്കുക. എന്നിട്ട് ഇവിടെ സ്പേസും വരിക. അപ്പോൾ ഇതുപോലെ കൊടുത്ത ശേഷം ഇവിടെ ഓക്കെ കൊടുക്കുക. ഓക്കെ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ നേരെ താഴത്തുള്ള പാസ്വേഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ പാസ്വേഡ് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത ശേഷം 1, 2, 3 എന്ന് കൊടുക്കുക. ഇതാണ് അതിൻ്റെ പാസ്വേഡ്. ജസ്റ്റ് ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് മേലോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ സെർവർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും. സെർവർ ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ സാധാരണ നമ്മൾ കൊടുക്കുന്ന പോലെ തന്നെ www.google.com ജസ്റ്റ് കൊടുക്കുക. ഓക്കെ, ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ജസ്റ്റ് ഓക്കെ കൊടുക്കുക.
അത് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് മുകളിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഓതന്റിക്കേഷൻ ടൈപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ ആ ഒരു ഓപ്ഷൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത ശേഷം ഇവിടെ PAP ഓർ CHAP എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും ഏറ്റവും താഴെയായിട്ട്. അപ്പോൾ ആ ഓപ്ഷൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ സാധാരണ APN നമ്മൾ ഇതും കാര്യങ്ങളൊന്നും ചേഞ്ച് ചെയ്യാറില്ല. ജസ്റ്റ് നെയിം, APN, അതുപോലെ തന്നെ സെർവർ, പിന്നെ ബേരിയർ മാത്രമേ നമ്മൾ കൊടുക്കാറുള്ളൂ. പക്ഷേ ഗെയിം APL എന്ന് പറയുമ്പോൾ നമ്മൾ കുറേ കാര്യങ്ങൾ ചേഞ്ച് ചെയ്യാനായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അടുത്തായിട്ട് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ APN ടൈപ്പാണ്. അപ്പോൾ ഈ APN ടൈപ്പ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ചെയ്യേണ്ട ആവശ്യമില്ല. അത് നമ്മളിത് സേവ് ചെയ്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ വരും. അത് നോർമൽ APL അവിടെ APN ടൈപ്പ് ഒന്നും വരില്ല. ഗെയിം APL മാത്രം അത് ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് ഫില്ലാകത്തുള്ളൂ. അതെങ്ങനെയാണെന്ന് ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ അത് ഇപ്പോൾ അവിടെ ഒന്നും ഫില്ല് ചെയ്യേണ്ട ആവശ്യമില്ല. എന്നിട്ട് നേരെ അതിൻ്റെ താഴെ വന്നിട്ട് ഇവിടെ ബേരിയർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ അൺസ്പെസിഫൈഡ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ആയിരിക്കും ടിക്ക് മാർക്ക് ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ടിക്ക് മാർക്ക് ഒഴിവാക്കിയ ശേഷം ഇവിടെ ബാക്കി എല്ലാ ഓപ്ഷൻസും ജസ്റ്റ് ടിക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ ഇവിടെ ടിക്ക് ചെയ്യുകയാണ്. ഓക്കെ, അപ്പം എല്ലാ ഓപ്ഷനും ടിക്ക് ചെയ്തിട്ടുണ്ട്. ഈ അൺസ്പെസിഫൈഡ് ഓപ്ഷൻ ഒഴിച്ച് ബാക്കി എല്ലാ ഓപ്ഷൻസും ടിക്ക് മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ ജസ്റ്റ് ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ അതിൻ്റെ നേരെ താഴത്തുള്ള ഈ MVNO ടൈപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും. ആ ഓപ്ഷൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ രണ്ടാമതായിട്ട് വരുന്ന ഈ IMSI എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും. ആ ഓപ്ഷൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് അതിൻ്റെ നേരെ താഴത്തുള്ള ഈ MVNO വാല്യൂ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഇവിടെ എനേബിളായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഓപ്ഷൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ ഫോണിന് അനുസരിച്ചുള്ള ഒരു നമ്പർ അവിടെ ഉണ്ടാവും. അപ്പോൾ ആ നമ്പർ ജസ്റ്റ് അതിൻ്റെ അറ്റത്ത് ഒരു X ഒന്നും ഉണ്ടാവും. നിങ്ങളിത് എഡിറ്റ് ചെയ്യാനും കാര്യങ്ങളൊന്നും പോകണ്ട, അത് ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ വരുന്നോളും. എന്നിട്ട് ജസ്റ്റ് ഓക്കെ കൊടുക്കുക. അത് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ MVNO വാല്യൂ എന്നുള്ള ഇടത്തിൽ ഇവിടെ ആ നമ്പർ വന്നതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഇനി എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സേവ് ആണ് ചെയ്യേണ്ടത്. അപ്പോൾ പല ഫോണിലും പല രീതിയിലായിരിക്കും സേവ് ചെയ്യുക. അപ്പോൾ ഷോമിൻ്റെ എല്ലാ ഫോണിലും എങ്ങനെ സേവ് ചെയ്യുക വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ താഴെയായിട്ട് നിങ്ങൾക്ക് മോറ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാനായിട്ട് പറ്റും. അപ്പോൾ ആ മോറ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സേവ് എന്നുണ്ട്, അതുപോലെ തന്നെ ഡിസ്കാർഡ് ഉണ്ട്. അപ്പോൾ ഷോമിൻ്റെ എല്ലാ ഫോണിലും ഉപയോഗിക്കുന്നവർ ഇങ്ങനെ സേവ് അവിടെ ഉണ്ടാവും. അപ്പോൾ ആ സേവ് കൊടുത്താൽ മതി. ഇനി ചില ഫോണിൽ എങ്ങനെ ഉണ്ടോ വെച്ച് കഴിഞ്ഞാൽ, മുകളിലായിട്ടൊരു 3 ഡോട്ട് ഉണ്ടാവും. അപ്പോൾ ആ 3 ഡോട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ റീസെറ്റ് എന്നും ഡിസ്കാർഡ് എന്നും അതുപോലെ തന്നെ സേവ് എന്നും ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അവിടെ കയറിയിട്ട് സേവ് ചെയ്യുക. പിന്നെ അവിടെ മോറ് കൊടുത്ത് സേവ് ചെയ്യാനായിട്ട് പോവാണ്. ഓക്കെ, അപ്പോൾ ഞാൻ സേവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇവിടെ കാണാനായിട്ട് പറ്റും, നമ്മൾ ഗെയിം APL ഞാൻ ആ 2 വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഓൾറെഡി നമ്മൾ ജിയോൻ്റെയും അതുപോലെ തന്നെ VI ഗെയിം APN വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ 2 വീഡിയോയിലും നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഗെയിം APN എന്ന് പറയുന്നത് നമ്മൾ അത് സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഡിഫാൾട്ടായിട്ട് വരുന്ന APN ഹൈഡായി പോകും. എന്നിട്ട് നമ്മളിപ്പോൾ ചെയ്തിട്ടുള്ള ഈ ഒരു ഗെയിം APN അവിടെ ഡിഫാൾട്ടായിട്ട് വരും. അപ്പോൾ അങ്ങനെയാണ് അത് ചെയ്യുന്നത്. ഇത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഇവിടെ താഴെത്തുള്ള ഈ റീസെറ്റ് ബട്ടൺ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ നോർമൽ APN തന്നെ നമ്മുടെ ഡിഫാൾട്ടായിട്ടുള്ള APN തന്നെ അവിടെ വന്നോളൂ. ഒരു കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ചെയ്തിട്ടുള്ള ഈ Airtel 4G എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു APN ഇപ്പോൾ ചെയ്തിട്ടുള്ള ഈ APN മുകളിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു APN എനേബിളായിക്കോളും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഗെയിം APN സെറ്റ് ചെയ്യുന്നത്. കുറച്ച് കാര്യങ്ങൾ നമ്മൾ ചേഞ്ച് ചെയ്യാനായിട്ടുണ്ട്. നോർമൽ APN പോലെയല്ല, കുറച്ച് പണിയാണ് നമ്മൾ. കുറേ കാര്യങ്ങൾ ടൈപ്പ് ചെയ്യാനും കുറേ കാര്യങ്ങൾ മാറ്റാനൊക്കെ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ഒന്ന് ലൈക്കും ചെയ്യുക വീഡിയോ വർക്കിംഗ് ആണെങ്കിൽ. അതുപോലെ തന്നെ നിങ്ങളെ ഫ്രണ്ട്സ് ആരെങ്കിലും നമ്മൾ ഗെയിം കളിക്കുന്ന നല്ല പിങ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.